പഞ്ചാബ് നാഷണൽ ബാങ്ക് കോഴിക്കോട് ലിങ്ക് റോഡ് ശാഖയിൽ നിന്നും പണം തട്ടിയെടുത്തത് ഒറ്റയ്ക്കെന്ന് പ്രതി റിജിൽ. ബാങ്കിൽ നിന്നും ഭവന വായ്പയായി എടുത്ത പണം ഓഹരി വിപണിയിൽ നഷ്ടമായതിനെ തുടർന്നാണ് കോർപ്പറേഷൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയത് എന്നും റിജിൽ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ഇതിനിടെ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണെങ്കിലും തട്ടിപ്പ് നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്നാണ് കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ബാങ്കിലെ മുൻ മാനേജർ റിജിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി നൽകിയത്. തട്ടിപ്പ് നടത്തിയത് ഓഹരി വ്യാപാരത്തിലുണ്ടായ നഷ്ടം നികത്താനാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് നടത്തിയ ഓഹരി വ്യാപാരം നഷ്ടമായതാണ് ബാങ്കിലെ അക്കൗണ്ടുകളിൽ പണം തിരിമറിയിലേക്ക് നയിച്ചത്. 800,000 രൂപ ICICI ബാങ്കിൽ നിന്നെടുത്ത് ഓഹരി വ്യാപാരം ആരംഭിച്ചു. അതിലെ നഷ്ടം നികത്താൻ വീണ്ടും ഭവന വായ്പയായി 30,00,000 രൂപ എടുത്തു. ഈ പണവും നഷ്ടപ്പെട്ടതോടെയാണ് കോർപ്പറേഷനിലെ അക്കൗണ്ടിൽ നിന്ന് പണം തിരിമറി നടത്തിയത്. സ്വന്തം വീട് പണി പൂർത്തിയാക്കാനും ഈ പണം ഉപയോഗിച്ചു. ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിജിലിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിനിടെ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 3 കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടന്നതിനാലാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ മറ്റൊരാളുടെയും സഹായമില്ലാതെ ഇത്രയും വലിയ തട്ടിപ്പ് ഒരാൾക്ക് ഒറ്റയ്ക്ക് നടത്താനാവുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞ 29 മുതൽ ഒളിവിലായിരുന്നു റിജിൽ. കോർപ്പറേഷൻ്റെ നഷ്ടപ്പെട്ട പണം പഞ്ചാബ് നാഷണൽ ബാങ്ക് തിരിച്ചടച്ച ദിവസം തന്നെ പിടിയിലായതും സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.